ഫ്രണ്ട്സ്, ഇനി നിങ്ങളോട് ഷെയർ ചെയ്യണത് നെത്തോലി കറിയാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നെത്തോലിക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഇതേ കണക്കൊരു സവാള എടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇത്ര വലുപ്പത്തിലൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നെല്ലിക്ക, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വടക്കംപുളി വേണമെങ്കിൽ ചേർക്കാം, ഒരു 3 പീസ് വടക്കംപുളി ചേർക്കാം. ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സവാള ഞാൻ ഇതേ കണക്കാണ് അരിഞ്ഞിരിക്കുന്നത്. ഒന്ന് ജാറിനകത്ത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചാണ് ഇടുന്നത്. ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എങ്കിൽ സവാള നന്നായിട്ട് ഒന്ന് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഒന്ന് വളരെ എരിവൊന്നുമില്ല, എരിവില്ലാത്ത മുളകാണ്. മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ടോപ്പ് ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തക്കാളി വേവുന്നവരൊന്ന് വഴറ്റിക്കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എണ്ണയും ചെറുതിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നേരത്തെ ഇട്ട് വെച്ച പുളിയെല്ലാം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ വടക്കംപുളി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നെത്തോലി 500 ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത്ര വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തുറന്ന് നോക്കാം. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് പിന്നെ ചേർക്കാം. നെത്തോലി ആയതുകൊണ്ട് കറി ഒന്ന് തിളച്ച് കുറച്ചൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് വേവുന്ന മീനാണ്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് ഒരു ലോ ഫ്ലെയിമിൽ തിളക്കട്ടെ, എന്നിട്ട് നമുക്ക് നെത്തോലി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നന്നായിട്ട് തിളക്കുകയാണ്. നമുക്ക് അതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം, നെത്തോലി ചേർത്ത് കൊടുക്കാം. നെത്തോലിയായിട്ട് പെട്ടെന്ന് വേവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ കറി നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ മതി. അപ്പോഴത്തേക്ക് കറിയങ്ങ് വെന്തോളും. ഇപ്പോൾ മീനിട്ട് കഴിഞ്ഞ് ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പം ഞാൻ മീനിട്ട് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാണ് കറി വേവിച്ചത്. നെത്തോലി ഒന്നും പിരിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഒന്ന് ചുറ്റിച്ച് എടുത്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾ കാണിച്ചോളാം, നെത്തോലി ഒന്നും പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പം കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൻ. മുത്താളം മുടിതാളം കളിയാ